ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റീലിൻ്റെ ലോക്ക് പോയാൽ എങ്ങനെയാണ് ശരിയാക്കുന്നതെന്നാണ്. ഈ റീൽ നോക്കാം, ഇത് മുന്നോട്ടും പുറകോട്ടും ഒരു നിയന്ത്രണം ഇല്ലാതെ കറങ്ങും. ഇതിൻ്റെ ലോക്ക് പോയതാണ്. ഒരുപാട് പേര് ചോദിച്ച സംശയമാണ് റീലിൻ്റെ ഈ ലോക്ക് റിവേഴ്സ് ലോക്ക് പോയാൽ എങ്ങനെ ശരിയാക്കുമെന്നത്. ഇത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ലോക്കിൻ്റെ സ്പ്രിങ് പൊട്ടിപ്പോകുന്നത് സാധാരണമാണ്. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കണമെന്ന് പലർക്കും അറിയില്ല. ഇതെങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോൾ ഈസി ആയിട്ട് കാണിക്കാൻ പോകുന്നത്. ഒരു ചിലവും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ശരിയാക്കാൻ പറ്റും. അത് നമ്മളിതിൻ്റെ ടോപ്പ് ഊരുക. ഇതിൻ്റെ മുകൾ വശം ഊരി മാറ്റുക. അതിനുശേഷം ഇവിടെ ഒരു പൾചക്രമുണ്ട്, അത് ഊരുക. അതിനുശേഷം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് പ്ലെയർ വെച്ച് ഊരുക. ഇത് ഞാൻ ഇച്ചിരി മുമ്പ് ടൈറ്റ് ലൂസ് ചെയ്തതായിരുന്നു, അതുകൊണ്ട് കൈ കൊണ്ട് ഊരാൻ സാധിക്കും. ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് ഊരിയതാണ്, അല്ലെങ്കിൽ പ്ലെയർ വെച്ച് വേണം ഊരാൻ. ഇത് ഓപ്പോസിറ്റ് സൈഡിൽ വേണം തിരിച്ചു ഊരാൻ. ഊരി മാറ്റുക. അതിനുശേഷം ഇത് പതുക്കെ പൊക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ ഒരു സ്പ്രിങ് ഉള്ളത് പൊട്ടിപ്പോയതാണ് ഇത് പോകാൻ കാരണം. എല്ലാ ലോക്കിനും ഒരു സ്പ്രിങ് കാണും, അത് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് ഈ റിവേഴ്സ് ലോക്ക് പോകുന്നത്. ഈ സാധനമാണ് അതിൻ്റെ ഇത്. ഈ സൈഡിലെ പൾചക്രം പോലെ ഒരു ലോക്കുണ്ട്, അതിലാണ് ഇത് പോയി തട്ടി നിൽക്കുന്നത്. അങ്ങനെയാണ് ഇത് റിവേഴ്സ് പോകുന്നത്, സ്റ്റോപ്പ് ആവുന്നത്. ഈസി ആയിട്ട് എങ്ങനെ ശരിയാക്കുക എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് റബ്ബർ ബാൻഡ് ഇട്ടാണ്. വളരെ ഈസി ആയിട്ട് ആർക്ക് ചെയ്യാൻ പറ്റുന്നത് റബ്ബർ ബാൻഡ് കൊണ്ടാണ്. ഇതൊരു വലിയ റബ്ബർ ബാൻഡാണ്, ഞാൻ ഇതിൻ്റെ നടുക്കൂട്ട് കെട്ടിട്ട് ചെറുതാക്കി. അതിനുശേഷം ഈ ലോക്കിന് മിക്കവാറും ഉള്ള എല്ലാ ലോക്കിനും മുകളിലും താഴെയുമായിട്ട് ചെറുതായിട്ട് ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശത്തെ ഭാഗത്താണ് ഞാൻ ഇടാൻ പോകുന്നത്. റബ്ബർ ബാൻഡ് അടിവശത്തിട്ടു നേരെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഒന്ന് രണ്ട് സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് ലൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക. അതിനുശേഷം ഇത് വലിച്ച് ഇതിനിടയ്ക്കോട്ടിടുക. ആ സ്ക്രൂവിൻ്റെ മുകളിൽ കൂടി ഇടുക. നീളം കൂടിയ റബ്ബർ ബാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ നടുക്കോട് കെട്ടിട്ടത്. ചെറിയ റബ്ബർ ബാൻഡ് കിട്ടുമെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെയാണ് ഇടുന്നത്. ഇപ്പോൾ നോക്കാം ഇത് മുന്നോട്ട് വന്നു, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ വളരെ ഈസി ആയിട്ട്. എന്നിട്ട് ഈ റബ്ബർ ബാൻഡിൻ്റെ ബാക്കി ഭാഗം മുറിച്ച് കളയാണ് ചെയ്യുന്നത്. മുറിച്ച് കളയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്ക്, ഞാനിത് തിരിച്ചു വെച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ മുന്നോട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സൗണ്ടൊക്കെ കറക്റ്റായിട്ട് വരുന്നത് ഡ്രാഗ് ലൂസ് ആകുന്ന ഭാഗം വന്നാൽ സൗണ്ട് എല്ലാം കൃത്യമായിട്ട് വരും. ഇതൊക്കെ റിവേഴ്സ് പോകുന്നില്ല. ഇപ്പോൾ റിവേഴ്സ് പോകണമെങ്കിൽ ലോക്ക് മാറ്റി പിടിക്കുക, എന്നിട്ട് തട്ടുക. അപ്പോൾ ഇത് റിവേഴ്സ് പോകും. റിവേഴ്സ് പോകും. ലോക്ക് തിരിച്ചിട്ടാൽ ഇത് റിവേഴ്സ് പോവില്ല. നല്ല കൃത്യമായിട്ടാണ് ലോക്ക് വീണ്ടിരിക്കുന്നത്. ലോക്ക് മാറ്റിയിട്ട് കറക്റ്റ് പുറകിലോട്ട് പോകും. ലോക്കിട്ടാൽ പിന്നെ പുറകിലോട്ട് പോകത്തില്ല. വളരെ ഈസി ആയിട്ട് ആർക്കും ഇങ്ങനെ ട്രെയിനിൻ്റെ ലോക്ക് പോകുന്നത്, റിവേഴ്സ് ലോക്ക് പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാൻ സാധിക്കും. ആവശ്യമേ ഉള്ളൂ. റബ്ബർ ബാൻഡിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നോക്ക, ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ഇത് ഞാൻ കൈ വെച്ച് മുന്നോട്ട് എടുത്തിട്ട് വിട്ടാൽ ഉടനെ ഈ തന്നെ തിരിച്ചു വരുന്നുണ്ട്. സ്പ്രിങ് വർക്ക് ചെയ്യുന്ന പോലെ ഈ റബ്ബർ ബാൻഡ് ഉള്ളതുകൊണ്ട് ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഇത് നമ്മൾ ലൂസ് ചെയ്ത സ്റ്റാറിൻ്റെ നട്ട് ചെറുതായിട്ട് മുറുക്കുക. ഒരുപാട് മുറുക്കരുത്, ആവശ്യത്തിന് മാത്രം മുറുക്കുക. അതിനുശേഷം ഇത് തിരിച്ചിടുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൻ്റെ പലരുടെയും പ്രശ്നമാണ് ഇതിനകത്ത് ബോൾ ബെയറിംഗ് കംപ്ലൈൻറ്റ് വരുന്നത്. അങ്ങനെ വന്നാലും ഇത് അഴിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റും. അതിനിവിടെ രണ്ട് നട്ടുണ്ട്. ഈ രണ്ട് നട്ടുകൾ അഴിച്ചാൽ നമുക്ക് ഈ ഭാഗം മൊത്തത്തിൽ അഴിക്കാവുന്നതാണ്. ഇവിടെ ഒരു ചെറിയ നട്ടുണ്ട്. അങ്ങനെ ഈ ബോൾ ബെയറിംഗിൽ കംപ്ലൈൻറ്റ് വന്നു ശരിയാക്കാൻ സാധിക്കും. പലരും ശരിയാക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ അഴിച്ച് ശരിയാക്കിയില്ല. എൻ്റെ റീലിൽ നിന്നും ബോൾ ബെയറിംഗ് കംപ്ലൈൻറ്റ് വന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അഴിച്ച് ശരിയാക്കിയിട്ട് ആ വീഡിയോ ഇടുന്നതായിരുന്നു. ഇടുക. അതിനുശേഷം ഈ നട്ട് ഇടുക. നട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പ്ലെയർ വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തേക്കുക.
ഓ ഒരുപാട് ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം അതിന് മുകളിലെ പഴച്ചക്രം ഇടുക. പഴച്ചക്ര ഇട്ട ശേഷം ഇത് കൃത്യമായിട്ട് വെക്കുക. അതിനുശേഷം ഇത് ടൈറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഹാൻഡിൽ ഞാൻ ഊരി വെച്ചിരിക്കുകയാണ്. ഹാൻഡില് ഇതിന് ആദ്യത്തെ ഒരു ഹാൻഡിൽ ഉണ്ടായിരുന്നു. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്, ഖത്തറിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഹാൻഡില് ചേർവരാൽ പിടിച്ചപ്പോൾ ഒടിഞ്ഞു പോയതാണ്. ഇതിന്റെ ഒറിജിനൽ ഹാൻഡിൽ ഇതാണ്. ഇപ്പൊ ഇതിന് പകരം ഞാൻ വേറൊരു ഹാൻഡിൽ തൽക്കാലം ഇടുകയാണ്. വേറെ രണ്ടു മൂന്ന് സ്പെയർ എൻ്റെ ഇരിപ്പുണ്ട്. ചൈന റീലുകൾ ഉപയോഗിച്ച് ചേർവരാലിനെ പിടിച്ചാൽ 90% ആ റീലിന്റെ ഹാൻഡിൽ ഒടിഞ്ഞു പോകാനോ അതിന്റെ ഈ സ്റ്റാൻഡിന്റെ ഈ ഭാഗം ഒടിഞ്ഞു പോകാനോ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട് നിരവധി. അതുകൊണ്ട് ചേറുവരാലിനെ പിടിക്കാൻ ഉപയോഗിക്കുന്നവർ ബ്രാൻഡഡ് റീല് തന്നെ ഉപയോഗിക്കണം. ഡ്രാഗ് ഇട്ട് കടലിൽ നിന്നും മറ്റും മീൻ പിടിക്കാനും വാഗ് പിടിക്കാനും ഇത് കുഴപ്പമില്ല. എത്ര വലിയ മീനെ പിടിച്ച് കയറ്റാൻ പറ്റുന്നുണ്ട്. ഫുൾ ഡ്രാഗ് ഇട്ട് ചെറുവരാലിനെ പിടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത് ഒടിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനെ ഹാൻഡിൽ ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സൗണ്ടുള്ള റീലാണിത്, കറക്കുമ്പോൾ സൗണ്ട് വരുന്ന ടൈപ്പാണ്. ഇതൊക്കെ ഇപ്പോൾ പുറകോട്ട് പോകത്തില്ല, കറക്റ്റ് ലോക്ക് മാറ്റിയാൽ പുറകിലോട്ട് പോകും, മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം